പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വിശിഷ്യ അനേക പ്രിയപ്പെട്ടവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ പ്രാർത്ഥനാ വിഷയമായി നമ്മെ അറിയിച്ചിരിക്കുന്ന സകല വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ പ്രത്യേക പ്രാർത്ഥനയ്ക്കായെന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ തികച്ചും ഇത് വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലേക്ക് നമ്മെ നടത്തും. ദൈവിക വിടുതൽ നമ്മുടെ കണ്ണാൽ കാണത്തക്ക നിലയിൽ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് അനേക പ്രിയപ്പെട്ടവരിലൂടെ സാക്ഷിവാചകമായി കേൾക്കുവാൻ ഈ പ്രാർത്ഥന സഹായിക്കട്ടെ എന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പേരെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരും കർത്താവിന് മഹത്വം കൊടുക്കുകയുമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തോടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നമുക്ക് ദൈവസന്നിധിയിൽ ആരംഭിക്കാം. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങൾ സന്നിധിയിൽ അടുത്തു വരികയാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നനായ ദൈവം നിശ്ചയമായും ഈ പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം ഞങ്ങൾക്ക് തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതകരമായ വിടുതൽ നടക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പകൽ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം, അവൻ സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥന മുഖാന്തരം വലിയ വിടുതൽ ദൈവം അയച്ചാട്ടെ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവക്കളെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാം. 44 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല, നിന്റെ നിയമത്തോടെ അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടിട്ട് ഭയത്തോടെ എനിക്കെന്താ ഇങ്ങനെ ഭവിച്ചത്, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന വേദനയോടെ സങ്കടത്തോടെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജീവിതത്തിൽ എന്തു വന്നു ഭവിച്ചിട്ടും ദൈവത്തെ ഞങ്ങൾ മറന്നിട്ടില്ല, ദൈവത്തെ ഞങ്ങൾ വിട്ട് മാറിയിട്ടില്ല, ദൈവത്തിൻ്റെ നിയമങ്ങളോട് ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. ദൈവമക്കളെ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ ദൈവം നിശ്ചയമായും നമ്മെ വിടുവിക്കും. വാക്തത്വം നമുക്കങ്ങനെ ഉണ്ടല്ലോ, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതെ, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് കൂടെ നമുക്കായിരിക്കാം. നിങ്ങൾക്ക് ഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഒരുപക്ഷെ രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, തലമുറയുടെ വിഷയങ്ങളായിരിക്കാം, ഒരു ഭവനമില്ലാത്തതായിരിക്കാം, അവിശ്വസ്ത വിവാഹം നടക്കാത്തതായിരിക്കാം, ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏത് തന്നെ എത്ര ഭയങ്കരമോ എത്ര അവിശ്വസ്തം വിലയേറിയ വിഷയങ്ങളോ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് കൂടെ നില്ലേ, ദൈവത്തെ മറക്കാതിരിക്കേ, കർത്താവിനോട് ചേർന്ന് നില്ലേ, നിശ്ചയമായിട്ടും ഈ പകൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലായി ഭവിക്കും എന്ന് അവൻ സ്തോത്രം ആത്മാർത്ഥമായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എന്നോടൊപ്പം അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ പാസ്റ്റർ സാബു പി തോമസ് പ്രാർത്ഥനയിൽ അവൻ സ്തോത്ര വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ എന്നോടൊപ്പമുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രവും മഹത്വവും കരയേറ്റുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവൻ സ്തോത്രം, ഞങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ
ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കുന്നു. നിശ്ചയമായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഐക്യതയോടെ പ്രാർത്ഥിക്കാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമാറാകട്ടെ. താമസദാസനെ, നമുക്ക് ആദ്യമായി പ്രാർത്ഥിപ്പാനായിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയാണ്. ഇപ്പോഴത്തെ വാർത്താ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അബിൻ സ്തോത്രം ഇറാനും അബിൻ ഇസ്രയേലുമായിട്ടുള്ള ആ അടിയൊക്കെ നമ്മൾ വാർത്തയിലൂടെ കേൾക്കുവാൻ കാണുവാൻ ഒക്കെ സാധിച്ചു. വളരെ ഭയാനകമായ അവസ്ഥയിലേക്ക് ലോകം നീങ്ങുകയാണ്. ഇസ്രയേൽ മറുപടി കൊടുക്കണമോ എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, കാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അബിൻ സ്തോത്രം, എന്താകും എങ്ങനെയാകും ഒന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം, വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യാൻ അധികാരമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. വചനം അങ്ങനെ പറയുന്നു, അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവനാണ്. തീർച്ചയായും നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഐക്യതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഒരു വലിയ ഉണർവ് ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള എല്ലാ സഭകളെയും ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ ഉണർവ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം അത് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ ഭാരതത്തിൽ ഇലക്ഷനൊക്കെ വരികയാണ്. അബേ സ്തോത്രം, ഇവിടെ പൗർവിഷൻ്റെ പ്രയർ ചേംബറിൽ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന, ഭാരതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന, April 1st മുതൽ 30th വരെ അത് നടന്നു വരികയാണ്. തുടർച്ചയായി ദൈവദാസന്മാർ, കർത്താവിൻ്റെ ദാസിമാർ കടന്നു വന്ന് ചേംബറിലിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, നിങ്ങളും ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ ഭാരതം ദൈവത്തിലേക്ക് തിരിയട്ടെ. ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇത് കാരണമാകണം. നിശ്ചയമായും ദൈവം തൻ്റെ പ്രവൃത്തി അവൻ ഇന്ത്യയിൽ അയക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനെ, നമ്മുടെ ഭാരതത്തെ ഓർത്തും ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ കർത്താവേ, അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകലിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജിച്ചു പോയില്ല. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഈ പകലിൽ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധയിടങ്ങളിൽ സംഘർഷഭരിതമായി ആയ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു. കർത്താവേ, അവിടെയെല്ലാം ദൈവിക സമാധാനം നിലനിൽക്കുവാൻ ഇറാൻ ഇസ്രയേൽ തമ്മിൽ സംഘർഷത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. കർത്താവേ, അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് രണ്ട് രാജ്യങ്ങളെയും അങ്ങ് നിറയ്ക്കുമാറാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലങ്കരം ഇരു രാജ്യങ്ങളുടെ മേലും നീട്ടി കർത്താവേ അവിടുത്തെ ജനതകളെ സ്വാന്തനമായി നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനമില്ലാതെ നിരവധി രാഷ്ട്രങ്ങൾ ഉണ്ട്. ആ രാഷ്ട്രങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതിയുള്ള വലങ്കരം ആ രാഷ്ട്രങ്ങളുടെ മേൽ നീട്ടി ദിവ്യ സമാധാനത്തെ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. യുദ്ധം ഒന്നിനും പര്യാപ്തമല്ല. ദൈവമേ, യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം തന്നെ ലോക രാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായി, ഉണർവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വലിയ ഉണർവിൻ്റെ കാറ്റിനെ ദേശത്ത് വീശുമാറാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത ജനത കർത്താവിനെ അറിയുവാൻ, അങ്ങയെ കണ്ടുമുട്ടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ കർത്താവേ, ഒരു ഉണർവിൻ്റെ കാറ്റിനെ അങ്ങ് വീശുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത പല സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളെല്ലാം ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ഇലക്ഷൻ കടന്നു വരുന്നു. ദൈവമേ, നീതിയുള്ള ഒരു ഭരണകൂടം കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ വിഷയം കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വിശേഷാൽ ഭാരതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സമാധാനം ലോകത്ത് നിലനിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. താമസദാസനെ, ശാസ്താംകോട്ടയിൽ നിന്ന് ഷീല എന്ന വാത്സല്യ മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ മകനും
കുടുംബവും കാനഡയിലാണ്. മകൻ ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല. മരുമകൾക്ക് പി ആർ കിട്ടിയെങ്കിൽ മാത്രമേ ആറൻ എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജോലി ലഭിക്കാനും മകൾക്ക് ആ മരുമകൾക്ക് പി ആർ കിട്ടാനും പ്രാർത്ഥിക്കണം. ഷീല ശാസ്താംകോട്ടയിൽ നിന്ന് തൻ്റെ മക്കളുടെ വിഷയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. മകനും കുടുംബവും കാനഡയിൽ പാർക്കുന്നു. മകന് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല. മരുമകൾക്ക് പി ആർ കിട്ടിയെങ്കിൽ മാത്രമേ ആറൻ എഴുതി നല്ല ജോലിയിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മകന് ജോലി കിട്ടണം, മരുമകൾക്ക് പി ആർ കിട്ടണം. ഈ വിഷയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാസനെ, അനേക പ്രിയപ്പെട്ടവർ കാനഡയിലും മറ്റ് യൂറോപ്പ് രാജ്യങ്ങളും ഒക്കെ പോയി ഇതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരായിട്ടുണ്ട്. ആരും സഹായിപ്പാനില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, മടങ്ങിപ്പോരുവാൻ കഴിയത്തില്ല. കാരണം വലിയ തുക മുടക്കി ലോണൊക്കെ എടുത്ത് കടമൊക്കെ വാങ്ങിച്ചു പോയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്ങനെങ്കിലും പിടിച്ചു നിന്നേ മതിയാകത്തുള്ളൂ എന്ന് കണ്ട് പല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവം വഴികൾ തുറന്നു കൊടുക്കട്ടെ. കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കട്ടെ. ദൈവരുടെ മുഖത്തെ മാനിക്കട്ടെ. അവർക്ക് വേണ്ടി നല്ല ജോലി ലഭിക്കണം. അവർക്ക് അവിടെ പാർക്കത്തക്ക നിലയിൽ പി ആർ ലഭിക്കണം. അവൻ സ്തോത്രം. നല്ല ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല ജോലിയിലൊക്കെ പ്രവേശിപ്പാൻ അങ്ങനെ ഭാരപ്പെടുന്നവരെ എല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്തോത്രം. ഈ ഷീല എന്ന മാതാവിന്റെ മക്കളെയും ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, ശാസ്താംകോട്ടയിൽ നിന്ന് വിളിച്ച ഷീല സഹോദരരുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവര് കർത്താവെ കാനഡയിലായിരിക്കുന്നു. ദൈവമേ, അവിടെ കർത്താവെ അവരെ അങ്ങ് പരിപാലിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ പി ആർ ലഭിക്കുകയും ആറൻ ലഭിക്കുവാനും ഒക്കെ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞുങ്ങളുടെ ആ അനുഗ്രഹിക്കപ്പെട്ട ജോലിക്കായി, അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പി ആർ ലഭിച്ചെങ്കിൽ മാത്രമേ ആറൻ എഴുതുവാൻ കഴിയത്തുള്ളൂ. ദൈവമേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. കർത്താവെ, ഞങ്ങളിവിടെ കഴിക്കുന്ന പ്രാർത്ഥന അങ്ങ് കണ്ണും കാതും തുറന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വഴികളും വാതിലുകളും അങ്ങ് തുറന്നാൽ ഒരു മനുഷ്യനും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം തന്നെ സമാനമായ അനുഭവങ്ങളിൽ പി ആർ ലഭിക്കേണ്ടെന്ന പ്രിയപ്പെട്ടവർക്ക് പി ആർ ലഭിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ആറൻ എഴുതുവാനുള്ള അവസരങ്ങളൊക്കെ എൻ്റെ ദൈവം അവർക്ക് കൊടുക്കുമാറാകണമേ. എല്ലാ നിലകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹമായിരിക്കുവാൻ, സന്തോഷത്തോടെ വിദേശ രാജ്യങ്ങളിലായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന ദൈവമാകിയാൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ, ഈ പകലിൽ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പുതുവഴികളെ തുറക്കണമേ. യഹോവാ ഈരേ, യഹോവാ ഈരേ, യഹോവാ ഈരേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് കരുതുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ഒരു വഴി തുറന്നിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തമിഴ്ദാസനെ എലുവന്തിട്ടിൽ നിന്ന് രത്നമ്മ എന്ന മാതാവ് തൻ്റെ മകൾ രേഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. രേഷ്മയ്ക്ക് 33 വയസ്സ് പ്രായമുണ്ട്. 2 വർഷം മുമ്പേ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് പൂർണ്ണമായി കുറഞ്ഞതായിരുന്നു. ഇപ്പോൾ നട്ടെല്ലിന് വേദനയാണ്. MRI എടുത്ത് ഇന്ന് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഒരു ക്യാൻസറിൻ്റെ കോശവും കാണാതെ ദൈവം വിടുവിക്കുവാൻ പ്രാർത്ഥിക്കണം. 4.5 വയസ്സുള്ള ഒരു മകളുണ്ട്. ഈ രേഷ്മയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന നട്ടെല്ലിൻ്റെ വേദന, ശാരീരിക അസ്വസ്ഥതയൊന്നും ക്യാൻസറിൻ്റെതാകരുത്. ദൈവ അത്ഭുതകരമായ വിടുതൽ ഇന്ന് ആ മകളുടെ മേൽ പകരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. MRI സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അഭിസ്തോത്രൻ്റെ റിസൾട്ട് യാതൊരു വിധത്തിലും വേദനിപ്പിക്കുന്നതാകാതിരിക്കാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, എല്ലാവരും ഈ വിഷയത്തിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. 4.5 വയസ്സുള്ള ഒരു മകളുടെ മാതാവാണ്
നിശ്ചയമായിട്ടും ആ കുടുംബം അനുഭവിക്കുന്ന വേദന, അനുഭവിക്കുന്ന സങ്കടങ്ങൾ എത്രയോ ഭയങ്കരമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ട് തമിഴ്ദാസനെ ഇതുപോലെ ക്യാൻസർ രോഗങ്ങളാലൊക്കെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ പല നിലകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാ, നമ്മുടെ ദൈവം വിടുവിക്കുന്നവനായ ദൈവമാ. ദൈവത്തോട് നിലവിളിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നതാകയാൽ വിശ്വാസത്തോടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രേഷ്മയെയും അഭിസ്തോത്രം, അതുപോലെ രോഗമനുഭവിക്കുന്ന മറ്റുള്ളവരെയും വഹിച്ചുകൊണ്ട് ദൈവദാസൻ പ്രാർത്ഥിക്കും. സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, ഈ പകലില് ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കുന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കുന്ന പോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. കർത്താവേ, രേഷ്മ എന്ന ആ സഹോദരിക്ക്, ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ സ്തനാർബുദത്താൽ വളരെയധികം പ്രതിസന്ധികളുടെ നടുവിൽ കൂടി താൻ കടന്നുപോയി. എന്നാൽ ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിച്ചു. ഇപ്പോൾ നട്ടലിന് വേദനയാൽ വളരെയധികം ഭാരത്തോടെയായിരിക്കുന്നു. MRI ഒക്കെ എടുക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകാതെ, ക്യാൻസറിൻ്റെ യാതൊരു കോശങ്ങളും അതിൽ കാണുവാനിടയാകാതെ ദൈവം ആ പ്രിയ മകൾക്ക് അത്ഭുതകരമായ ഒരു സൗഖ്യം, അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ ദൈവം പ്രദാനം ചെയ്യണമേ. ശരീരത്തിൽ മറ്റൊരിടത്തും യാതൊരു ക്യാൻസറിൻ്റെ കോശങ്ങളും ഉണ്ടാകുവാനിടയാകാതെ ദൈവമേ, ആ പ്രിയ മകളെ അങ്ങ് കത്ത് സൂക്ഷിക്കുമാറാകണമേ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥന, ആ പ്രിയ മകൾക്ക് വേണ്ടി അങ്ങ് സമീപസ്ഥനായിരുന്ന് അങ്ങയുടെ ആണിപ്പഴുതേറ്റ കരം തൊട്ട് ആ മകളെ വിടുവിക്കുമാറാകണമേ. അനർത്ഥമൊന്നും വ്യസന കാരണമായി തീരരുത്. ഒരു കണ്ണുനീരോ നിലവിളിയോ ഭവനത്തിൽ ഉണ്ടാവരുത്. ബലമുള്ള ദൂതന്മാരുടെ കാവൽ യേശുവിൻ നാമത്തിൽ ആ പ്രിയപ്പെട്ടവൾക്ക് ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവേ, ആ ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. കർത്താവേ, ആ കുഞ്ഞിനെ ഓർത്ത് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ വേദന ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടിവിൽ നിന്നുകൊണ്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവേ, വിടുതലുകളെ അയക്കണമേ. അതോടൊപ്പം തന്നെ സമാനമായ അനുഭവങ്ങളില് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരെയും അങ്ങ് സഹായിക്കണമേ. അവിടുന്ന് വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ. ഫോർത്ത് സ്റ്റേജിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. ദൈവമേ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകളുണ്ട്. അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ പാദപീഠം വൈദ്യശാലയാണ്. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാ, അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ, അവിടുന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സൗഖ്യം കൊടുത്തിരിക്കുകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തമിഴ്ദാസനെ ഇടുക്കിയിൽ നിന്ന് രഞ്ജിനി എന്ന സഹോദരി പറഞ്ഞിരിക്കുന്നു, ആറുമാസമായി ചുമയും കഫക്കെട്ടും, വിടുതലിനായിട്ട് പ്രാർത്ഥിക്കണം. രഞ്ജിനിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മീതാംബിക തിരുവനന്തപുരത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നു, ശക്തമായ ബാക്ക് പെയിനാണ്, ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ രഞ്ജിനിയെയും മീതാംബികയെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ അലട്ടുന്ന ചുമയും കഫക്കെട്ടും, അപ്പോൾ തന്നെ ശരീരത്തിലെ വേദനകളും പൂർണ്ണമായി മാറി ഈ പ്രിയപ്പെട്ടവർ സൗഖ്യമാകട്ടെ. ഇവരെ പോലെ കഷ്ടമനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ശാരീരിക വേദനകളാലും ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥകളിൽ ബുദ്ധിമുട്ടുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ടല്ലോ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ പോലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരായിട്ട് കാണും. ഈ പ്രാർത്ഥന ഒരു അത്ഭുതത്തിൻ്റെ വിടുതൽ അവൻ ജീവിതങ്ങൾക്ക് നൽകും. സൗഖ്യമാക്കുന്ന ദൈവം തൻ്റെ വചനമയച്ച് എല്ലാവരും സൗഖ്യമാക്കും. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് രഞ്ജിനിയെയും മീതാംബികയെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രഞ്ജിനിക്കായി മീതാംബികയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ നെഞ്ചിന് വേദനയാൽ ഭാരപ്പെടുന്നു, ചുമയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, ശ്വാസമുട്ടലിനൊക്കെ പ്രിയപ്പെട്ടവര് ഭാരപ്പെടുന്നു. അങ്ങയുടെ അദൃശ്യമാകുന്ന കരം നീട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് വിടുവിക്കുമാറാകണമേ. അങ്ങേക്ക് സഹായിക്കുവാൻ കഴിയും, അങ്ങേക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. ഈ പകലില് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന രോഗികൾക്ക് വളരെ ഫലിക്കും. ദൈവമേ, ആ പ്രിയപ്പെട്ടവര് കഷ്ടങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നു. കഷ്ടങ്ങളുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവമേ, ആ പ്രിയപ്പെട്ടവർക്ക് വിടുതലും ആശ്വാസവും എൻ്റെ ദൈവം
പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല, അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആ എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുത രോഗസൗഖ്യം ഈ പകലിൽ എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്വാസമുട്ടലിനാലും ചുമയാലും നെഞ്ചുവേദനയാലും ലങ്സിനാൽ ലങ്സിന് ഭാരമുള്ളവരും പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട്. അവരെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ അമാനുഷികമാകുന്ന കരം നീട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യവും വിടുതലും യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പ്രദാനം ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാസനെ ഇടുക്കിയിൽ നിന്ന് ഓമന എന്ന സിസ്റ്റർ മാതാവ് അറിയിച്ചിരിക്കുന്നു, വായിൽ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു, വിടുതലിനായിട്ട് പ്രാർത്ഥിക്കണം. ഈ മാതാവിന്റെ വായിലെ ക്യാൻസർ രോഗം കർത്താവ് മാറ്റി പൂർണ്ണ സൗഖ്യം ആ മാതാവിന് കൊടുക്കുവാൻ നമുക്ക് ഓമന എന്ന അമ്മയെ ഓർത്ത് ദൈവത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ 70 വയസ്സ് പ്രായമുള്ള സൂസമ്മ എന്നൊരമ്മ കൊല്ലത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ചുമയും ശ്വാസമുട്ടലിനാലും ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണം. ഈ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമനയുടെ എന്ന മാതാവിൻ്റെ വായിലെ ക്യാൻസർ മാറുവാനും സൂസമ്മ എന്ന മാതാവിൻ്റെ ചുമയും ശ്വാസമുട്ടലും മാറുവാനുമായി ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, സ്തോത്രം. ഓമനയമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വയൽ ക്യാൻസറാൽ വളരെയധികം കഷ്ടത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നു. പ്രിയ കർത്താവേ, ആ മാതാവിനെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താൻ വായിൽ ക്യാൻസറാൽ വളരെയധികം ഭാരത്തിൽ കൂടി കടന്നു പോകുന്നു. ഭക്ഷണമോ വെള്ളമോ കഴിക്കുവാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. ദൈവമേ, ആ പ്രിയ മാതാവിനോട് കരുണ തോന്നുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ആ പ്രിയ മാതാവിന്റെ മേൽ അങ്ങ് പ്രദാനം ചെയ്യണമേ. താൻ കഷ്ടത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നു. കഷ്ടങ്ങളുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവമേ, ആ പ്രിയ മാതാവിനെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും കർത്തൃകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, വിശേഷാൽ സൂസമ എന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചുമയാൽ ഭാരപ്പെടുന്നു, നെഞ്ചുവേദനയാൽ ഒക്കെ ഭാരപ്പെടുന്നു. ദൈവമേ, അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം ആ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടുമാറാകണമേ, തന്നെ സൗഖ്യമാക്കുമാറാകണമേ, തന്നെ വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. ഈ പകലിൽ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിരവധി പ്രിയപ്പെട്ടവർ ചുമയാൽ ഭാരപ്പെടുന്നവരുണ്ട്, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വിടുതൽ കൊടുത്തിരിക്കുകയാണ്, നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാസനെ, നമ്മുടെ മുൻപിൽ ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായി ശേഷിക്കുന്നു, എന്നാൽ സമയപരിമിതി നമുക്കുണ്ടല്ലോ, നമ്മുടെ സമയം തീരുകയാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രയർ ചേംബറിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ സാധിക്കട്ടെ. പ്രിയരെ, നിങ്ങളുടെ വിഷയം എന്ത് തന്നെയായിരുന്നാലും പൗർവിഷയിലേക്ക് നിങ്ങൾ വിളിച്ചറിയിക്കുക, ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ടീം ഈ പൗർവിഷനിൽ അവൻ സജ്ജരായിട്ടുണ്ട്. അവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവൻ സ്തോത്രം. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വാക്കോടെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനവധി വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഈ പകൽ ഞങ്ങൾക്ക് കൃപ തന്നു, അതോർത്തു സ്തോത്രം. തവേ, ഇന്നിവിടെ കഴിച്ച പ്രാർത്ഥന അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവകരം ചലിക്കട്ടെ, ദൈവിക വിടുതൽ നടക്കട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ. അതിപ്പോൾ തന്നെ സ്വർഗമതി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്.
ആവശ്യമാണ്. പിതാവേ, പൗർവിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കണം, കർത്താവ് മാനിക്കണം. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. മഹത്വം പിതാവിന് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും, പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. സ്തോത്രം, സ്തോത്രം.